ജെൻഡർ സൗഹൃദ ശുചിമുറികൾ കലാലയങ്ങളിൽ ആവശ്യമുണ്ടോ? എന്താ അഭിപ്രായം? അത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഓരോരുത്തരുടെ തോട്ട് പ്രോസസ് ആയിരിക്കും. ഇപ്പം വരുന്നുണ്ട് അങ്ങനെ ഒരു ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ശുചി. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുമെന്നാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്. എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? ഞാൻ പറയുന്നത്, സ്ത്രീ സമത്വം എന്ന് പറയുമ്പോൾ ജനിച്ച എല്ലാ സ്ത്രീകൾക്കും ഒരു നിശ്ചിത പൈസ സർക്കാർ കൊടുക്കുന്നു എന്ന് കരുതിക്കോ. സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ട്, മനസ്സിലായില്ല? അല്ലെങ്കിൽ ജോലിയില്ലാത്ത എല്ലാ സ്ത്രീകൾക്കും ഒരു നിശ്ചിത പൈസ കൊടുക്കുന്നതിന് സർക്കാരിനൊരു സാമ്പത്തിക നഷ്ടമുണ്ട്. മറിച്ച് ഇതേപോലുള്ള കാര്യങ്ങളിൽ പുരുഷൻ ഡ്രസ്സ് ചെയ്യുന്നു, നീ ആ ഡ്രസ്സ് ഇട്ടോ, അല്ലെങ്കിൽ നിനക്ക് പുരുഷൻ്റെ നിലവാരത്തിലേക്ക് എത്താം, നീ പുരുഷൻ്റെ ഡ്രസ്സ് ഇട്ടോളും എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഇത്രയും കാലം വളരെ താഴ്ന്നിട്ടായിരുന്നു. ഇന്ന് പുരുഷൻ്റെ നിലവാരത്തിലേക്ക് എത്താൻ കഷ്ടപ്പെട്ട് പുരുഷനെ പോലെ ഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിന് സാമ്പത്തിക നഷ്ടമില്ലാതെ ഒരു സ്ത്രീ സമത്വം ഉണ്ടാക്കാം. അതുപോലെ ഇവിടെ ജെൻഡർ സൗഹൃദ ബാത്റൂം ഉണ്ടാക്കുന്നത് ശരിയെന്നോ തെറ്റെന്നോ ഞാൻ പറഞ്ഞില്ല, അത് അനുഭവിക്കുന്നവർക്കില്ലാത്ത വിഷമം ഇപ്പോൾ കണ്ടത് നമുക്കില്ലല്ലോ. പക്ഷേ ഒരു കയ്യടി, പൈസ ചെലവില്ലാതെ ഒരു കയ്യടി നേടാനുള്ളൊരു ഗുണവശമാണത്. ഞാൻ പറഞ്ഞൊരു മനഃശാസ്ത്രപരമായി, മറ്റേതിപ്പോൾ ഒരു സ്ത്രീകളുടെ ഒരു കയ്യടി നേടണമെന്നെങ്കിൽ ഇപ്പോൾ കിസ് ഓഫ് ലവ് ആണും പെണ്ണും കാണുമ്പോഴൊക്കെ മുമ്പ് വെച്ചോ, അങ്ങനെയൊക്കെ അത് ശരിയും തെറ്റുമല്ല ഞാൻ പറയുന്നത്. അതിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുകയോ ഇത് ചെയ്യുമ്പോൾ ഒരു പൈസ ചെലവില്ലാതെ നമ്മളൊരു വിശാല ചിന്താഗതിക്കാരാണ്, ഞങ്ങൾ സ്ത്രീകൾ സൗഹൃദമാണെന്ന് സർക്കാരിൻ്റെ പ്രസപ്ഷനിൽ വരുത്താം. ഞാൻ പറയുന്നു, മറിച്ച് ഒരു സ്ത്രീക്ക് ഒരു ആനുകൂല്യം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ ഇതൊന്നുമല്ല ഈ പോയി പണി നോക്കും. ഇപ്പം ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ആയ മുഖ്യമന്ത്രി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കുന്നവരെ, കാരണം ഒരു സ്ത്രീക്ക് അധികാരം കൊടുക്കുന്നതാണ്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ അവിടെ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന പോണല്ല, അല്ലെങ്കിൽ ശബരിമലയിൽ നാല് പെണ്ണുങ്ങൾ കയറുന്നോണല്ല ഇത് വരുന്നത്. ഇതായത് ഇക്വാളിറ്റിയുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ട്രെയിനിൽ നമ്മൾ ഒരേ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഫ്ലൈറ്റിൽ പോകുമ്പോഴാണെങ്കിലും ഇപ്പൊ പല സ്ഥലങ്ങളിലും ഒരേ ടോയ്ലറ്റ്. അങ്ങനെയാണെങ്കിൽ ബസ്സിൽ പിന്നെ എന്തിനാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായ സീറ്റ്? മാളുകളിലൊക്കെ പോകുമ്പോഴും സെപ്പറേറ്റ്. അല്ല, നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം തരണം. എല്ലായിടത്തും സ്ത്രീ സൗഹൃദം ഉണ്ടെങ്കിൽ പിന്നെ ഈ ബസ്സുകളിൽ എന്തിനാണ് ലേഡീസിന് പ്രത്യേകം ഒരു സീറ്റ്? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഒരു ഇക്വാലിറ്റിയുടെ പ്രശ്നമല്ല, ഇത് ആക്ച്വലി ട്രാൻസ്ജെൻഡേഴ്സിന് പോവാം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ് മഹാരാജാസിൽ ഇപ്പോൾ പണിതിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ജെൻസി കിഡ്സ് പഠിക്കുന്ന ഒരു കാലാണല്ലേ. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആവില്ല അവരുടെ ചിന്താരീതികൾ. അവർക്ക് ചിലപ്പോൾ ഇതൊന്നും ഒരു വിഷയമേ അല്ലായിരിക്കാം, വിഷയമായിട്ട് അവർ തോട്ടിലേക്ക് എടുക്കുന്ന പോലും ഉണ്ടാവില്ല. സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി വനിതാ കമ്മീഷനുണ്ട്, പുരുഷ കമ്മീഷനില്ല. ജെൻഡർ ആണ് നോക്കുന്നതെങ്കിൽ ഒരു പുരുഷ കമ്മീഷനും ആവാലോ. അല്ല, അത് സ്ത്രീകൾക്ക്, അതാ ഞാൻ പറയുന്നത്, ഈ ഇക്വാലിറ്റി മറ്റു സ്ഥലങ്ങളിലും വേണ്ട, ചില സ്ഥലങ്ങളിൽ മാത്രം. അല്ല, ക്ലാസ് റൂമുകളിൽ പോലും ഇടകലർത്തി ഇരുത്തി തുടങ്ങിയിട്ടില്ല. ഇല്ല, കോളേജിലാണെങ്കിലും സെപ്പറേറ്റ് അല്ലേ, രണ്ടു വശത്തല്ലേ. ചില കോളേജുകളിൽ ഒരുമിച്ചിരിക്കുന്നവരുണ്ട്, ഇപ്പം ചില കോളേജുകളിൽ അത് നോക്കാത്തവരും ഉണ്ട്. പക്ഷെ എപ്പോഴും ഈ പറയുന്ന പോലെ ചില ഇടങ്ങളിൽ മാത്രം ഈ ഇക്വാലിറ്റി പറയപ്പെടുകയും ചില ഇടങ്ങളിൽ ഇക്വാലിറ്റി ഇല്ലാന്ന് പറയപ്പെടും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ഇക്വാലിറ്റി ആണ് വെക്കുന്നതെങ്കിൽ ബസ്സിൽ പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് സീറ്റ് ഇല്ല, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പിടിക്കാം. പക്ഷെ അവിടെ ചില ഞരമ്പന്മാരുള്ളത് കൊണ്ട് അത് പറ്റില്ല എന്ന് പറയും. അതേ പ്രശ്നം തന്നെ. അല്ല, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ കോളേജിൽ ഞരമ്പന്മാരില്ലേ? പ്രൈവസി എന്ന് പറഞ്ഞിട്ടൊരു സാധനല്ലേ, പെൺകുട്ടികൾക്ക് പ്രൈവസി ആവശ്യമുള്ള ചില സമയങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക? അല്ല, ഇത് അതിപ്പം അത് ഈ പറയുന്ന അവിടെ ഫേസ് ചെയ്യുന്ന കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരേപോലെ ആവത്തില്ല. ചിലപ്പം ചില കുട്ടികളുണ്ട് ചിലപ്പോൾ ഷൈ ആയിരിക്കും, അപ്പൊ ചില കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് ഇപ്പം ഒരു ഷൈ ആയിട്ടുള്ള പെൺകുട്ടിക്ക് ചിലപ്പോൾ ഒരിക്കലും ഒരു 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 മെയിൻ അവിടെ നിൽക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ അവർക്ക് പേഴ്സണലി ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. അത് ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ അത് മാറാൻ ഡിഫർ ആവാൻ ചാൻസസ് ഇല്ലേ? പിന്നെ അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു ലേഡീസ് ടോയ്ലറ്റ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു കോളേജിൽ. പിന്നെ എന്താണ് പിന്നെ ന്യൂട്രാലിറ്റി ഇതിൽ കൊണ്ടുവന്നതെന്നുള്ളതാണ്. അല്ല ജി, അതേപോലെ സ്ത്രീകൾക്കും ഷർട്ടും പാൻ്റ് ഒക്കെ ഇട്ടാൽ മതി അല്ല എന്ന് പറയുന്ന നിയമം. അത് എൻ്റെ ഒരു സംശയമാണ്, അവിടുത്തെ ടീച്ചേഴ്സ് സാരി കൊടുക്കുന്നു, അതാ കുട്ടികൾക്കിടയിൽ മാത്രമേ മതിയോ? അല്ല, അവിടുത്തെ സ്ത്രീകളായ അധ്യാപികമാർക്ക് പുരുഷന്മാരെ നിലവാരത്തിലേക്ക് ഉയരണ്ടേ? ഇവർ പറയുന്നത് എന്താണ്, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിച്ചാൽ പുരുഷന്മാരെ നിലവാരത്തിലേക്ക് ഉയരാതെ, ദാറ്റ് ഈസ് നിലവിൽ സ്ത്രീകൾ വളരെ ഡൗൺ ആണെന്നർത്ഥം. ശരിയോ തെറ്റോ ആവട്ടെ, എങ്കിൽ അവിടുത്തെ നിലവിലെ സ്ത്രീ ആയിട്ടുള്ള അധ്യാപികരോട് നാളെ മുതൽ നിങ്ങൾ ഷർട്ട് ഇട്ട് വരണം, നിങ്ങൾക്ക് പുരുഷന്മാരെ നിലവാരത്തിലേക്ക് ഉയരണം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? എൻ്റെ ഒരു സംശയമാണ്. പക്ഷേ ഞാൻ അല്ല, സമത്വം കുട്ടികൾക്ക് മാത്രം മതിയോ? ടീച്ചേഴ്സ് അല്ലേ ആദ്യം കാണിക്കേണ്ടത്? അപ്പൊ ഇതാ ഞാൻ പറയുന്നത്, എനിക്ക് ഇത് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ജസ്റ്റ് ഒരു കയ്യടി കിട്ടുവാനോ ഇതിനു വേണ്ടി മാത്രം
ഇങ്ങനത്തെ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നതേ ഞാൻ പറയുള്ളൂ. ഇത് തെറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ സീരിയസിലെ ഇതൊരു ജെൻഡർ സമത്വമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പുരുഷ കമ്മീഷൻ വെക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വനിതാ കമ്മീഷന് എതിരായിട്ട് പറഞ്ഞതല്ല, പുരുഷന്മാർക്കും പ്രശ്നങ്ങളില്ല, സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ അല്ല. അവരെ പ്രശ്നങ്ങളും ഞാൻ പറയുന്നത് എത്രയോ പീഡിപ്പിക്കപ്പെടാത്ത സ്ത്രീകൾ അല്ലേ പിന്നീട് എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു നിങ്ങൾ ഒരു സ്ത്രീയുടെ മാനത്തെക്കുറിച്ച് പറയുന്നു, പുരുഷനും മാനമല്ലേ? സ്ത്രീയുടെ പേര് പറയണ്ട, സ്ത്രീകൾക്കൊരു വിഷമവും. പക്ഷെ ഈ പറയുന്ന സ്ത്രീ ചിലപ്പോൾ പിന്നീട് പറയുന്നു എന്നെ പിടിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ പുരുഷന്റെ മാനം അവിടെ പോയില്ലേ? അവന്റെ ഫോട്ടോ കാണിക്കുന്നു, അവന്റെ അത് കാണിക്കുന്നു. അപ്പൊ അവനുമില്ലേ ഈ അഭിമാന ബോധം എന്ന് പറയുന്നത്? സ്ത്രീകൾക്ക് മാത്രമുള്ളല്ലോ, പുരുഷനുള്ളതാണ്. അപ്പൊ ഈ പുരുഷൻ ഈ വിഷമം പറയാൻ എവിടെയില്ല? ഞാൻ പറയുന്നത് അവർക്കും ഒരു സാധനം വേണം. അപ്പൊ രണ്ടും രൂട്ട നിങ്ങൾ എന്ത് സമത്വത്തെ കുറിച്ച് പറയുമ്പോഴും പിന്നെ ഈ പക്വത എത്തുന്നതിന് മുന്നേ അല്ലേ കുട്ടികൾ ഇതിലേക്കൊക്കെ അല്ലേ? ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി ഇതിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു 18, 19, 20 വയസ്സുള്ള കുട്ടികളല്ലേ ഈ കോളേജിൽ പഠിക്കുന്നത്? അവർക്ക് എന്ത് പക്വത ഉണ്ടല്ലേ? അതാ പറഞ്ഞ അതൊക്കെ ഒരു ചോദ്യമാണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കോളേജ് കുട്ടികളുടെ ഒരു ഒരു ചിന്താരീതി അനുസരിച്ച് ചിലപ്പോൾ അവരൊരു മാറ്റത്തിനായിരിക്കും ശ്രമിക്കുന്നത്. അവരൊരു ചിലപ്പോൾ നമ്മൾ ഈ റെവല്യൂഷൻ അല്ലെ റിബൽ ആകുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഉള്ള സൊസൈറ്റിയിലുള്ള സാധനത്തിനെ പൊളിച്ചെഴുതി വെക്കുമ്പോഴാണ് ഒരു റിബൽ ആകുക എന്നുള്ള സാധനമാണ്. അപ്പൊ അവരൊരു റെവല്യൂഷൻ ആയിരിക്കും ശ്രമിക്കുന്നത്. നാളെ ഇത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഒരു വിഷയമേ അല്ലാതാകും. പക്ഷേ അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഈ റെവല്യൂഷൻ വരുമ്പോഴും നിങ്ങൾക്ക് ചിന്തിച്ചറിയാം, ഇവിടെ വളരെ സ്ട്രഗിൾ ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടി ചിലപ്പോൾ 2000 രൂപ അടയ്ക്കാൻ വയ്യാതെ അവൾക്ക് അല്ല ചിലപ്പോൾ ഹയർ കാസ്റ്റ് ആയിരിക്കും, അവർക്ക് വേറെ ഇതില്ല അല്ല വേറെ സ്കോളർഷിപ്പ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു റെവല്യൂഷൻ കാരണം വന്നിട്ട് അവർക്ക് ആ 2000 രൂപ അടയ്ക്കുന്നില്ല. കാരണം ഇവിടെ സാമ്പത്തിക സമത്വമല്ല, നിങ്ങൾ ജനിച്ചത് നമ്പൂതിരിയാണല്ലേ നായരാണല്ലേ ആ നിനക്ക് പണിയിരിക്കട്ടെ എന്നാണ് ഇവിടുത്തെ തിയറി വരുന്നത്. അല്ലാതെ ആ കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് ഒരു സെപ്പറേറ്റ് സംവരണമല്ല, സാമ്പത്തിക സംവരണം വേണമെന്നല്ലേ ഞാൻ പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കുന്നത് അത്തരം കുട്ടികളെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സർക്കാർ വേണ്ട കാര്യം ചെയ്യുന്നു പറഞ്ഞിട്ടൊരു നിയമമില്ല. എന്തുകൊണ്ടില്ല? സർക്കാരിന്റെ പൈസ. നിങ്ങൾ പുരുഷന്മാരെ ഷർട്ട് ഇട്ട മോളെ നീ ആ ലെവലിലെത്തും എന്ന് ഇവിടെ പറയാം. ബസ്സിൽ ചെയ്യൂല, കാരണം അത് ഓൾറെഡി ഉള്ളതാണ്. ജനങ്ങൾ ഇളകും, കാരണം ജനങ്ങൾക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ ജനങ്ങൾക്ക് ദേഷ്യം പിടിക്കും, അതിന്റെ അർത്ഥം എന്താ? ജനങ്ങൾക്ക് ഇതുപോലത്തെ ഇഷ്ടമല്ല എന്ന്. മജോറിറ്റി ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതാ ഞാൻ പറയുന്നത്, ഇത് ഒരു ഒരു തരം ഇരട്ടത്താപ്പ് നയാണെന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് വേണ്ട ഇതേ അല്ല, ഇത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടത് ശരിക്കും കൂടുതൽ നിങ്ങൾ എത്ര നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ടാവും സാമ്പത്തികമായി സ്ട്രഗിൾ ചെയ്ത് ഒരു വിദ്യാഭ്യാസം മെറിറ്റിൽ കിട്ടുന്ന കുട്ടികൾ പോലും സ്ട്രഗിൾ ചെയ്യുന്ന എത്രയോ കേസുണ്ട്. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, അത് മുഴുവനും അറിയാലോ എല്ലാവരും, നമ്മുടെ കുട്ടികളാണെങ്കിലും എല്ലാവരും കാണുന്ന ഒരു സീരീസാണ്. അതിൽ ഇതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ടോയ്ലറ്റ് ഒക്കെയാണ് കാണിക്കുന്നതൊക്കെ. അതിൽ ആ സീരീസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഭയങ്കര പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഭയങ്കര പുരോഗമനമാണ് അതാണ് ഇതാണെന്നൊക്കെ, പക്ഷെ അവിടുത്തെ ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ആ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സീരീസിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇതിനെ ഭയപ്പെടണോ അല്ലെങ്കിൽ പേടിക്കേണ്ടതുണ്ടോ എന്ന സാധനം. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നാളെ ഒരു വിഷയം ഇവിടെ നടന്നാൽ ഈ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ച പിള്ളേർക്കായിരിക്കും എൻ്റെ നാണക്കേടുണ്ടാകുക അല്ലേ? അപ്പം അത് അത് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ആ പിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ഈ പിള്ളേർ ഉദ്ദേശിക്കുന്ന നല്ല കാര്യമായിരിക്കും, ഞാൻ ഇങ്ങനൊരു ചിന്ത വേണ്ട മലയാളിക്ക് അല്ലെങ്കിൽ നാളെ ഇങ്ങനൊരു ചിന്ത ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ഈ ബാക്കിയുള്ള എല്ലാ കുട്ടികളും ജനറലൈസ്ഡാണ്. അപ്പോൾ ഈ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് നല്ലതായിട്ട് നല്ല പോയിന്റ് ആണെങ്കിൽ പോലും 1% ആൾക്കാർ തെറ്റ് ചെയ്തതിന് കാരണം ഈ നല്ലത് തന്നു ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്തില്ല. അപ്പം ഇത് ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടതും കുട്ടികൾ തന്നെയാണ്. അതിൻ്റെ റിസൾട്ട് വരുന്നതും ഈ കുട്ടികളുടെ പേരിലാണ്. അപ്പൊ നമുക്ക് അത്രയല്ല, ഒരു സ്ഥലത്ത് മാത്രം ജെൻഡർ ഇക്വാലിറ്റി മാത്രമല്ല, അത് പാലിക്കപ്പെടേണ്ട നിരവധി മേഖലകളുണ്ട്. അതായത് ഇത് ഈ ജെൻഡർ ഇക്വാലിറ്റി പറയുന്ന സമയത്ത് ഈ പറയുന്ന ടോയ്ലറ്റുകളിലോ അല്ലെങ്കിൽ ഡ്രസ്സുകളിലോ കേവലം ഒതുങ്ങാതെ അവരുടെ ഉന്നമനത്തിനായിട്ട് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആണെങ്കിൽ അത് ആ രീതിയിലേക്ക് ഉയരണമെന്നാണ് ഏറ്റവും നല്ല ജെൻഡർ ഇക്വാലിറ്റി. മറ്റേതെല്ലാം ചെറിയ സമയത്തേക്കുള്ള ചേഞ്ച് മാത്രം, മറ്റേതാകുമ്പോൾ ഒരു ഒരു ലൈഫിൽ തന്നെ ചേഞ്ച് ആകാനുള്ള സിറ്റുവേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ല മാത്രമല്ല, ഇപ്പൊ ഇവിടുത്തെ വുമൺസ് ഹോസ്റ്റൽ ഞാൻ പറയുന്നത് എന്നാ പിന്നെ എന്തിനാ വുമൺസ് ഹോസ്റ്റൽ ആണേനും പെണ്ണിനും ഒരുമിച്ച് നിന്നാ പോലെ? ഇപ്പൊ ചെന്നൈയിലും അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു മലയാളി മനസ്സുകളുടെ ഒരു ചിന്താഗതി ഉണ്ട്. ഒരിക്കലും ഒരു പെണ്ണിനും ചേട്ടനും കൂടെ ഒരിക്കലും ഇവിടെ കേരളത്തിൽ ഒരു ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റത്തില്ല. പക്ഷെ അമേരിക്കയിൽ പോയാൽ തൊട്ടപ്പുറത്ത് ഡോർമെട്രിയിൽ താമസിക്കുന്നവരുണ്ട്.
ബിൽഡിംഗ് ആണ്, അത് അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുന്നവരുണ്ട്. അല്ല മാത്രമല്ല ഗേൾസ് കോളേജിന്റെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇൻഡയറക്ട്ലി ചിലപ്പോ ഈ അതാ പറഞ്ഞത് ചില സാഹചര്യങ്ങളിൽ ഈ ഇക്വാലിറ്റി പാലിക്കപ്പെടാൻ പറ്റത്തില്ല, ആ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്. ജി ഞാൻ പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. അത് ഓക്കെ, അതിൽ ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഉണ്ട്. ഈ ഒരു ഇന്ത്യൻ കൾച്ചറിന്റെ പെർസെപ്ഷനിൽ ഇത് തെറ്റാണ്. പറഞ്ഞ ഇന്ത്യൻ സംസ്കാരം പറയുന്നുള്ളൂ, സന്തോഷം വേണ്ടിയിട്ടോ നമ്മളോ അല്ല പറയുന്നത്. ഒരു ഇന്ത്യൻ ഇതിൽ നമ്മളെപ്പോഴും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക അല്ല പരിഗണന എല്ലായിടത്തും കൊടുത്താണ് ബസ്സിലൊക്കെ ഇപ്പം നടക്കുന്നത്. അപ്പം ആ പെർസെപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഈ ചെയ്തത് ശരിയല്ല, ഒരു ഇന്ത്യൻ പെർസെപ്ഷനാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ല, നമ്മളൊരു വൈഡ് ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ മാത്രമാവരുത് സമത്വം. അത് എല്ലാം ഞാൻ പറഞ്ഞ അതാണ് രാഷ്ട്രീയ അടക്കം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സ്ത്രീകളെ ഉയർത്തി കൊണ്ടുവരണം. ഇതല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കൊടുത്ത്, അതേപോലെ പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ടുന്ന എത്രയോ കുട്ടികളുണ്ട്, അവരുടെ ഫീസിൻ്റെ കേസിലൊക്കെ ചിന്തിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.